ഹലോ എവരിവൺ, ഗോൾഫ് ഫാം ഹൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ആ സമയം തന്നെ നോട്ടിഫിക്കേഷനായി മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ധാരാളം ആൾക്കാർ ഓർക്കിഡിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡിന് ഇന്നൊരു വളം കൊടുത്താൽ മാത്രമേ പൂവാകൂ എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. ആ ചെടിക്ക് എപ്പോഴാണോ അതിന് ഫ്ലവർ ആകാൻ തോന്നുന്നത്, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അത് എപ്പോഴാണോ എത്തിച്ചേരുന്നത്, ആ സമയം മാത്രമാണ് ഓർക്കിഡ് ശരിക്കും പൂ ഉണ്ടാകുന്നത്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫുൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഓർക്കിഡിനെ കുറിച്ച് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയേണ്ടവർക്ക് ഇത് ഫുൾ വീഡിയോ കാണുക. ഓർക്കിഡിനെ പല ആൾക്കാരും പല രീതിയിലാണ് വളർത്തിയെടുക്കാറുള്ളതും അതിന് വളങ്ങൾ കൊടുക്കാറുള്ളതും. രാസവളങ്ങൾ മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഫ്ലവറിങ്ങിന് ആവശ്യമായ എൻ പി കെ വളങ്ങൾ മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ല എന്നൊരു ജൈവവളങ്ങൾ മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, യാതൊരു വളവും കൊടുക്കാത്ത ആൾക്കാരുമുണ്ട്. ഇപ്പം എല്ലാ കണ്ടീഷനിലും അതിൻ്റെ പൂവാകണം എന്ന് എപ്പോൾ തോന്നുന്നോ, ഏതൊരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ആകുന്നോ, ആ സമയത്താണ് അത് ഫ്ലവർ ഉണ്ടായി കാണിക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പ്രധാനമായും നമ്മളാണെങ്കിൽ അടുത്ത വീട്ടുകാരൻ ചെയ്യുന്ന അല്ലെങ്കിൽ അടുത്തൊരാൾ ചെയ്യുന്ന വളങ്ങൾ കൊടുത്തു നോക്കിയിട്ടും നമ്മുടെ ചെടികൾ ഫ്ലവർ ആകാൻ താമസിക്കുന്നതും അല്ലെങ്കിൽ ഫ്ലവർ ആകാതിരിക്കുന്നതും. പ്രധാനമായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഇനങ്ങളും 50% വെയിലും 50% ഷെയ്ഡും ഇഷ്ടപ്പെടുന്നവയാണ് ഓർക്കിഡ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. ചിലവയ്ക്ക് നല്ല വെയിൽ കിട്ടിയാൽ പൂക്കുന്നവയുണ്ട്, ചിലത് എന്നാൽ തണലത്തിരിക്കേണ്ട വിധമായിട്ടുള്ളതുണ്ട്. എന്നാലും കൂടുതലായും 50% തണലത്ത് വളരാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഈ ഓർക്കിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വെയിലത്തിരിക്കുന്ന ചെടികൾ എന്തേ പൂക്കുന്നില്ലയോ, അല്ലെ നല്ല വെയിലത്ത് വെച്ചിരിക്കുന്ന ചെടികൾ മാത്രം പൂക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന് ഫ്ലവർ ആകാൻ തോന്നുന്ന ഏത് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഏത് കണ്ടീഷനിൽ അത് സാറ്റിസ്ഫൈ ആകുന്നോ ആ സമയത്ത് അത് ഫ്ലവർ ആകാൻ തുടങ്ങും എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു സീഡിംഗ് തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് മെച്ചുവറാകാൻ വേണ്ടി 1 വർഷം എന്നുള്ളതാണ് കണക്കായിട്ട് പറയുന്നത്. അപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് ഫ്ലവർ വരേണ്ടത്. പക്ഷേ 1 വർഷമായതും 2 വർഷമായതും 3 വർഷമായ ഫ്ലവർ ചെടികൾ വരെ ഫ്ലവർ ആകാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ചെടി മെച്ചുറായി അല്ലെ, അതായത് നമ്മുടെ കണക്കിൽ മെച്ചുറായി, പക്ഷെ അത് ഫ്ലവർ ആകാനുള്ള കണ്ടീഷനിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളാണെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് കാണുന്ന ഒരു ചെടിയാണെങ്കിലും നല്ല വെയിലത്തിരിക്കുന്ന കണ്ടു എന്നും പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ തണലത്ത് അല്ലെങ്കിൽ 50% ഷെയ്ഡിൽ അല്ലെങ്കിൽ നല്ല ഷെയ്ഡിലിരുന്ന ചെടിയെ എടുത്ത് 1 ദിവസം കൊണ്ട് വെയിലത്തൊട്ടടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ചെടി നല്ല രീതിയിൽ പൊള്ളിയിരിക്കുന്നതായിട്ട് കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി വളർന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അത് വളരാനുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരുന്ന ഷെയ്ഡ് ഏതാണോ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ ഫ്ലവർ ആകേണ്ടത് ആ അറ്റ്മോസ്ഫിയറിലാണ് അത് ഫ്ലവർ ആകാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അതേസമയം നമ്മൾ വേറൊരാൾ വെയിലേക്ക് വെച്ചു എന്നും പറഞ്ഞ് നമ്മളൊരു ചെടിയെ എടുത്ത് വെയിലിലോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത് വളർന്നു വന്ന കണ്ടീഷനും അത് നമ്മളെടുത്ത് 2 പ്ലേസ് ചെയ്യുന്ന കണ്ടീഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ചെടി ഫ്ലവർ ചെയ്യാൻ വേണ്ടി വളരെ താമസം എടുക്കും പിന്നെയും. അപ്പോൾ അങ്ങനെ തണലത്തിരുന്ന ചെടിയെ എടുത്ത് നമ്മൾ വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ ചെടി പൂവ് ഉണ്ടാകത്തില്ല, പകരം ചെടി നശിക്കാനുള്ള ടെൻഡൻസി ഇറങ്ങി കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി ഇരുന്ന അല്ലെങ്കിൽ ആ ചെടി വളർന്നു വന്ന അതിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിൻ്റെ ആ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വന്നിരുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെച്ച് തന്നെ ഏത് സിറ്റുവേഷനിലാണോ ഏത് അറ്റ്മോസ്ഫിയറിലാണോ ആ കണ്ടീഷനിലാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ ഫ്ലവർ ആകേണ്ടതും അല്ലെങ്കിൽ ഫ്ലവർ ആകാനുള്ള ടെൻഡൻസി കാണിക്കുന്നതും ആ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഏത് കണ്ടീഷനാണോ ആ കണ്ടീഷനിലായിരിക്കും അത് വരുന്നത്. അതാണ് നമ്മൾ എടുത്ത് വെയിലത്തോട്ട് വെച്ച് കഴിയുമ്പോൾ ചെടി ഫ്ലവർ ആകാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് നശിച്ച് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അതേസമയം ഈ വെയിലത്ത് വെച്ചിരിക്കുക എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ചെടി എന്ന് പറയുന്നത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഓൾറെഡി സെറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി കണ്ടീഷൻ അല്ലെങ്കിൽ സാധനത്തിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷനിലേക്കാണ്. അതായത് ആ ചെറിയ തൈ ആയിരുന്ന സമയത്തെ അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന സമയം തൊട്ടേ അതിനെയാണെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആ നല്ല വെയിൽ കിട്ടുന്ന കണ്ടീഷനിലാണ്. അപ്പം ആ ചെടി സക്സസ്ഫുള്ളി സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വെയിലാണ്. അതേസമയം ചിലതാണെങ്കിൽ നല്ല ഷെയ്ഡിൻ്റെ അകത്ത് നിന്ന് വളരുന്ന നല്ല രീതിയിൽ ഫ്ലവർ ആകുന്നതും വളരുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ ആ ചെടിയുടെ ഫ്ലവറിങ് ടെൻഡൻസി കാണിക്കുക എന്ന് പറയുന്നത് അതിനെ എടുത്ത് ഷെയ്ഡി വയ്ക്കുന്ന സമയത്ത്, കാരണം അത് ആ ചെറിയ തൈ ആയിരുന്നപ്പോൾ തൊട്ടേ അത് വളർന്നു വന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഷെയ്ഡ് നെറ്റിൻ്റെ കീഴിലാണ്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സെയിം കണ്ടീഷൻ തന്നെയാണ്, അതിൽ സെയിം രീതി തന്നെയാണ് ഇതിനെയും ചെയ്യുന്നത്. വീടിനകത്ത് മാത്രം ഇട്ട് അല്ലെങ്കിൽ ഒരു ഡോഗിനെ കാണാതെ അല്ലെങ്കിൽ ഒരു കാറ്റിനെ കാണാതെ ഒരു വളർന്നിരിക്കുന്ന ഒരു കുട്ടി പുറത്തിറങ്ങിയ ഒരു പട്ടിയെയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ കാണുമ്പോൾ പേടിക്കുന്ന
അതുപോലെ തന്നെയാണ് ഈ ഈ ഓർക്കിഡിന്റെ ഫ്ലവറിങ് കണ്ടീഷൻ അല്ലെങ്കിൽ ഓർക്കിഡിന്റെ വളർച്ചാ കണ്ടീഷൻ എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഏത് രീതിയിലാണോ അതിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ തുടരാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അതിനാവശ്യമായ മൂലകങ്ങൾ അല്ലെങ്കിൽ വളങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് നമ്മുടെ മരവാഴയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത് കാട്ടിൽ നിന്നുമാണ്, പല വെറൈറ്റി ഇനങ്ങളെയും കണ്ടെത്തിയിരിക്കുന്നു. പിന്നീടാണ് ഒരു ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ പുതിയ അല്ലെങ്കിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മരവാഴയ്ക്കുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ യാതൊരുവിധ വളങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ സാധനങ്ങളോ കൊടുക്കാതെ അത് വളരുന്ന ചുറ്റുപാടിയും തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനുള്ള വളങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വേരിലും അതേപോലെ തന്നെ ഇലയിലും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് NPK വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്. NPK വളങ്ങൾ കൂടുതലായി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പിലുള്ള വളങ്ങളായിട്ട് നമുക്ക് കിട്ടും. അതായത് വളർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള വളങ്ങളും അതേപോലെ തന്നെ പൂക്കുന്നതിനും കുറച്ചുകൂടി പ്ലാന്റ് ഒന്ന് ഗ്രോത്ത് സ്ട്രോങ് ആകുന്ന ഹെൽത്തി ആകുന്നതിനും വേണ്ടിയുള്ള വളങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ NPKയുടെ 30-10-10 എന്ന് പറയുന്ന കോമ്പിനേഷൻ, അതായത് NPK 30-10-10 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നൈട്രജൻ്റെ അളവ് കൂടുതലുണ്ടാകുകയും ആ മൂലകം അതായത് വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ്റെ അളവ് കൂടുതലുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ വളം ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കാറുള്ള വളങ്ങൾ എന്ന് പറയുന്നാൽ NPKയുടെ 13-27-27 എന്ന് പറയുന്ന വളമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ള വളക്കടകളിൽ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ നമുക്ക് NPKയുടെ 13-27-27 ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് അത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ PMK അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂലകങ്ങളും ചെടിയുടെ വളർച്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവറും അതേപോലെ തന്നെ ഫ്ലവറിങ് കപ്പാസിറ്റിയും കൂട്ടുന്നവയാണ് ഈ PMK എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ PMK റേഷ്യോ കൂടുതലുള്ള വളങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ N കൂടുതലുള്ള യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിയുടെ ഗ്രോത്തിനും അതേപോലെ തന്നെ PMK യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിയുടെ ഇമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ ഫ്ലവറിങ് കപ്പാസിറ്റിയും കൂട്ടുക എന്നുള്ളതാണ് ഇവ ചെയ്യുന്നത് വളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചോദിക്കും NPKയുടെ വളങ്ങളല്ലാതെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൂടെ എന്ന്. ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇതെന്ന് പറയുന്നത് പച്ചച്ചാണകം പുളിപ്പിച്ചിട്ടുള്ള അതിൻ്റെ തെളി 5 ഇരട്ടിയോ അല്ലെങ്കിൽ 7 ഇരട്ടിയോ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും, അതായത് ഇപ്പോൾ സൺഡേ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വഴി എല്ലാ സൺഡേയിലും സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ പുളിപ്പിച്ചെടുത്ത് ആ വളം സ്പ്രേ ചെയ്ത് എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് വളർത്തിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും കൊടുക്കാതെ ചാണകത്തിൻ്റെ ഉണങ്ങിയ കട്ട, ഉണങ്ങിയ പീസ് ചെടിയുടെ ചോട്ടി വെച്ച് കൊടുത്ത് വളർത്തിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല എങ്കിൽ കടലപ്പിണ്ണാക്ക് മാത്രം പുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൊടുത്ത് വളർത്തുന്ന ആ രീതിയുണ്ട്. പല രീതിയുണ്ട് ഇതിന്. ഇതൊന്നും പോരാഞ്ഞു വെച്ച് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു, അതായത് കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലിയും അതേപോലെ തന്നെ മുട്ടത്തോടും കൂടി ഇട്ടിട്ടുള്ള ഒരു മിക്സർ നമ്മൾ ഓർക്കിഡിന് യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ അത് മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കഞ്ഞിവെള്ളം മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളിത്തോലും കഞ്ഞിവെള്ളവും മാത്രമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് ഇന്ന ഒരു രീതിയിലേ വളർത്താവൂ അല്ലെങ്കിൽ ഇന്നൊരു രീതിയിൽ മാത്രമേ ഫോളോ ചെയ്യാവൂ എന്ന് യാതൊരു വിധ കണ്ടീഷനും ഇല്ല. നമ്മൾ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് നമ്മൾ കൊടുക്കാനുള്ള ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ്. ഇപ്പം ഓർക്കിഡിന് നമ്മൾ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നേഴ്സറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു നേഴ്സറിക്കാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ചെടിയെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വീട്ടിൽ ചെല്ലുന്ന കയറുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്ന ചെടികളെല്ലാം തന്നെ ഒട്ടുമിക്ക ചെടികളും ഫ്ലവർ ആയതോ അല്ലെങ്കിൽ പൂമൊട്ടുകളുള്ളവയാണ്. നമ്മുടെ വീട്ടിലോട്ട് വന്ന് തിരിച്ചു കയറി നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ വീട്ടിലെല്ലാം ഉണങ്ങിയ കമ്പുകളും ഇലയില്ലാത്ത കമ്പുകളും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുട്ടായിട്ട് നിൽക്കുന്ന ചെടികളാണ്. അപ്പം അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി ഫ്ലവറായി അടുത്ത ഫ്ലവർ വരുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസമുണ്ട്. ആ സമയത്തേക്ക് ഈ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികൾ അവരതെടുത്ത് മാറ്റുകയും വീണ്ടും അത് അടുത്ത ഫ്ലവറായ ചെടി കൊണ്ട് സെറ്റ് ചെയ്യുന്നതുമാണ് പ്രധാനമായും ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വരുന്നവർ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല. പ്രധാനമായും നമുക്കറിയാവുന്ന വീടുകളിലെല്ലാം തന്നെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ ഷെയ്ഡ് നെറ്റിൻ്റെ അല്ലെങ്കിൽ ടെറസിന് മുകളിലുള്ള ഷെയ്ഡ് നെറ്റിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലുള്ള ഷെയ്ഡ് നെറ്റിലോ ഇതേപോലെ നമ്മുടെ വീട്ടിൽ കാണുന്ന അതേ കണ്ടീഷനിലുള്ള ചെടികളുണ്ട്. പക്ഷേ ആണെങ്കിൽ അവർ ഷോയ്ക്ക് വേണ്ടി ഫ്രണ്ടിൽ ഇറക്കിയിട്ടിരിക്കുന്നത് ഫ്ലവർ ആകുന്ന ചെടികൾ മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലവർ കഴിയുന്ന സമയത്ത് ആ ചെടിയെ മാറ്റി അതിന് ഷെയ്ഡ് നെറ്റിൽ അല്ലെങ്കിൽ വേറെ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചിട്ട് അതിനെ വീണ്ടും വളർത്തിയെടുത്ത് അടുത്ത ഫ്ലവർ ആകുന്ന സമയത്ത് മാത്രമേ അതിനെ വീണ്ടും തിരിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ
ആ ഒരു ഗ്യാപ്പിൽ, അതായത് ഫ്ലവർ ആകാനുള്ള ഗ്യാപ്പിൽ ഒന്നര വിട്ടുള്ള ആഴ്ചകളിൽ എല്ലാം തന്നെ ഈ വളങ്ങളാണ് കൊടുക്കുന്നത്. നമ്മുടെ എം പി കെ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വരിയിൽ അവ ഒന്നര വിട്ടുള്ള ആഴ്ചകളിൽ വേണം ഈ വളർച്ചയ്ക്കും ഈ ഫ്ലവറിങ്ങിനുമുള്ള വളങ്ങൾ കൊടുക്കാൻ. അതിപ്പോൾ നമ്മൾ ഏത് തരം വളങ്ങൾ യൂസ് ചെയ്താലും ഒരാഴ്ചയിൽ ഗ്രോത്തിനുള്ളതും ഒരാഴ്ചയിൽ ഫ്ലവറിങ്ങിനുള്ളതുമായിട്ടുള്ള രീതിയിലുള്ള വളങ്ങൾ വേണം കൊടുക്കാൻ. അതേസമയം നമ്മൾ ജൈവവളങ്ങളാണ് കൊടുക്കുന്നത് എന്നൊരു എന്താണോ നമുക്ക് ഇഷ്ടമായ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളം ഏതാണോ ആ വളം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് ഒത്തിരി കഷ്ടപ്പെടാതെ തന്നെ നല്ല രീതിയിൽ അതിന് വളങ്ങളും മൂലകങ്ങളും കിട്ടുകയും ചെടിക്ക് പിന്നാണെങ്കിൽ നമ്മുടെ ബ്രോയിലർ കോഴിയെ പോലെ തന്നെ ആ ഒരു കണ്ടീഷനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് അധ്വാനിച്ചാലേ പുറത്തുനിന്ന് വളങ്ങളോ അല്ലെങ്കിൽ മൂലകങ്ങളോ അല്ലെങ്കിൽ വേറൊരു ഒരു ഫ്ലവറിങ് കണ്ടീഷനേക്ക് ആവശ്യമായ സാധനങ്ങളും എടുക്കേണ്ട ആവശ്യമില്ല. സദാസമയം അതിൻ്റെ ചോട്ടിൽ തന്നെ സാധനങ്ങളുണ്ട്. അതായത് അതിൻ്റെ വേര് കൈ എത്തുന്നിടത്ത് തന്നെ അതിന് വളങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതിനെ വലിച്ചെടുത്ത് ജീവിച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്കാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് കാണിക്കും, മെച്ചുറാകും, ചെടി പെട്ടെന്ന് തന്നെ മെച്ചുറാകും, ചെടി ഫ്ലവറിങ് കണ്ടീഷനിലേക്ക് കയറി വരും. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേഴ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കേൾക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു നേഴ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫ്ലവർ ആകുന്നില്ല, അല്ലെങ്കിൽ അത് ഫ്ലവർ വരാൻ ഒത്തിരി താമസം എടുക്കുന്നതാണ്. ഇപ്പോൾ നേഴ്സറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ്. അതായത് ഈ ആഴ്ച ആണെങ്കിൽ ഗ്രോത്തിനുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഫ്ലവറിങ്ങിനുള്ള വളമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ ആഴ്ചയിലും ചെടിക്ക് ആവശ്യമായ വളങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മളൊരു സീഡിങ് വാങ്ങിച്ച് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം വളർച്ചയുള്ള ഒരു ചെടി വാങ്ങിച്ചിട്ട് അതിനടുത്ത് ഈ ഗ്രോത്തിനുള്ള വളത്തിൻ്റെ കൂടെ ഫ്ലവറിങ്ങിനുള്ള വളം ആ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഓർക്കിഡ് ഒരു കാരണവശാലും മെച്ചുവർ ആകാതെ, അതായത് ഒരു വർഷത്തോളമെങ്കിലും എടുക്കാതെ ഫ്ലവർ ആകുന്ന കണ്ടീഷനിലേക്ക് വരത്തില്ല. അപ്പം നമുക്ക് ആ സ്റ്റേജിൽ, അതായത് സീഡിങ് സ്റ്റേജിൽ നമുക്ക് ഗ്രോത്തിനുള്ള വളങ്ങളായിരിക്കും കൊടുക്കുന്നത്. ആ വളങ്ങൾ എല്ലാ ആഴ്ചയിലും റിപ്പീറ്റായിട്ടും ഒരേ രീതിയിൽ തന്നെയുള്ള വളങ്ങളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഏത് വളങ്ങൾ വേണമെങ്കിലും കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്തിയെടുത്താം. ആ ഒരു രീതി, ആ ഒരു നമ്മൾ എന്താണ് കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പിന്നീടാണെങ്കിൽ നമുക്ക് ജൈവവളം മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ജൈവവളം കൂടി കൊടുത്ത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉണക്ക് കാലത്ത് നമുക്ക് ഈ ഓർക്കിഡ് ചെടിയുടെ ചുവട്ടിൽ ഏത് രീതിയിലുള്ള ജൈവവളങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതേസമയം മഴക്കാലത്ത് ജൈവവളങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചെടിയുടെ വേരിൻ്റെ ചുവട്ടിൽ എപ്പോഴും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നനവ് നിൽക്കുകയും മഴ പെയ്യുന്ന വെള്ളത്തോടൊപ്പം തന്നെ ആ വെള്ളം കൂടി വരുമ്പോഴത്തേക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെടി ചുവട്ടിൽ നനവ് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പം ചെടിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഫംഗസ് ബാധയോ അല്ലെങ്കിൽ കുണും ബാധയോ ഉണ്ടായിട്ട് ചെടിയുടെ വേര് അളിയുന്നതിനോ അല്ലെങ്കിൽ ചെടി നശിച്ചു പോകുന്നതിനോ കാരണമാകും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ജൈവവളങ്ങൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക, അല്ല എങ്കിൽ മഴ നനഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ചൂട്ടി വെള്ള നനവ് നിൽക്കാത്ത രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേനൽക്കാലങ്ങളിൽ നമുക്ക് ജൈവവളങ്ങളും അതേപോലെ തന്നെ മഴക്കാലങ്ങളിൽ നമുക്ക് രാസവളങ്ങളും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ജൈവവളങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചോട്ടിൽ നനവ് കിട്ടുകയും ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അതേപോലെ തന്നെ മഴക്കാലത്ത് രാസവളങ്ങൾ യൂസ് ചെയ്യുന്നത് വഴി ചെടി നല്ല രീതിയിൽ വളരാനും അതേപോലെ നമുക്ക് ഈ വളങ്ങൾ കൊടുക്കുന്നതിന് താമസം വരാതെ നല്ല രീതിയിൽ തന്നെ ആ സമയത്തും, അതായത് മഴക്കാലത്തെ കണ്ടീഷനിൽ ചെടികൾ പൂക്കുന്നതിനും വളരുന്നതിനുമുള്ള ടെൻഡൻസിയിലേക്ക് മാറ്റുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വളർത്തിയെടുക്കാറുള്ളതും ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വളങ്ങളും തന്നെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വളങ്ങളും തന്നെ നമ്മളിവിടെ പല രീതിയിൽ പല ചെടികൾക്ക് പല വെറൈറ്റികളിലുള്ള ചെടികൾക്കാണ് നമ്മൾ പരീക്ഷിക്കാറുള്ളതും അതെല്ലാം തന്നെ സക്സസ് ആണ്. പക്ഷേ ഉള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അന്നൊരു ചെയ്തുകൊണ്ടിരുന്നത് ചാണകം കലക്കിയാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം വേറൊരാൾ കടലപ്പിണ്ണാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചാണകം ഞാൻ നിർത്തിയിട്ട് കടലപ്പിണ്ണാക്ക് കൊടുക്കാൻ ഇടവരുത്തത്. പകരം ചാണകം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ അടുത്ത ആഴ്ച കടലപ്പിണ്ണാക്ക് കൂടി കൊടുക്കുക. അപ്പോൾ ഓരോ ആഴ്ചയും മാറി മാറി കൊടുത്തു കഴിയുമ്പം ചെടിക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, അത് പക്ഷേ ഫ്ലവറിങ് കണ്ടീഷനിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന വളം കൊടുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അത് ഫ്ലവർ ആകുന്നില്ല. വേറൊരാൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വളത്തിന് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ചെടിക്കാണെങ്കിൽ വീണ്ടും റീസെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടി ആദ്യം തൊട്ട് ആ ഒരു കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വളത്തിനെ സെറ്റ് ചെയ്ത് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ വേറൊരു വളം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആഴ്ചയിൽ മാറ്റി മാറ്റി കൊടുത്തു വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന വളം തന്നെ ഒരാഴ്ച കൊടുക്കുക, അടുത്ത ആഴ്ച നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന വളം ഏതാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും പറഞ്ഞിരുന്ന വളം ഏതാണോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട വേറൊരു വളം എന്താണോ ഫ്ലവറിങ്ങിന് അത് കൊള്ളാമെന്ന് തോന്നുന്ന വളം ഏതാണോ അതിനെ കൊടുത്ത് ഇങ്ങനെ മാറി 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 നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓൾറെഡി ഞങ്ങൾക്കൊരു ബ്ലോഗുണ്ട് ഫാം സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ URL എന്ന് പറയുന്നത് ഫാം സർക്കിൾ .blogspot.com എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ ഓർക്കിഡിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2-3 വർഷത്തിന് മുമ്പ് തന്നെ നമ്മളൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ലേഖനമാണ്.
ഇതിൽ ഒരുമാതിരിപ്പെട്ട വെറൈറ്റികളും അതിൻ്റെ കെയറും കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ യു ആർ എൽ ഞാൻ കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവർക്ക് അതുകൂടി എടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക. അത് മലയാളത്തിലാണ്. പിന്നീട് പുതിയ കുറേ നോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇനി അത് ഒരു വരുന്ന വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ആകുന്ന ഓർക്കിഡുകൾ നമുക്ക് വീടുകളിൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരം ഗാർഡൻ സംബന്ധമായ, കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുക. താങ്ക് യു.